हलो फ्रेंड्स नमस्कार इन नम्बर नोसेज वैच्छर बिर्याणी नाम नामेल चिकन मटन बीफ इतक वे बिर्याणी कूड़ल अब नमक सोसेज वैच्छे सीमप्लर बिर्याणी नमुक नोक अब नमुक स्टार्ट या बिर्याणी ना सीमप्लान याडी आक अब नमक आदमी नमुक बिर्याणी नमुक रेडी आक और ग्लास अर ग्लास वेल कड़ा अदायद या ना ग्लास अरी अब आ री आ्ला वेलान या वेल तलच आ समत नमुक अरीटक या अरुति वच नमुक या जस्ट अरी कहम डयरेक्टेटकानी उपट कुछ उप कूड़ी कुछ कम अरी वो उप कटू नमक और टेबिस्पू गरम मसाल पड़ी आड इन कुछ ओइल इन नमक लो फ्लेम अशम पत् मुद पन् मिनट वे नमुक अड़च ना रीति वेवच इन एत्र लो फ्लेम वेट अत्र लो फ्लेम वे श्रमिक अब नमक पद मिनट वेरे वे वाल कुमार कम अरी अगले वेन्ल ई समय नमुक सोसेज रेडी आदमी नमुक कुछ ओइल सबोल आड या सबोल कुरचे पचमुक इटक अब कुछ वेपिलिटक इंजी वेल पेस्ट तक आड या चुड़ी नमुक पड़ी नमुक आड अर टेबिस्पू मलपुड़ी वन टेबिस्पू मलपुड़ी आड वन टेबिस्पू मुलक पड़ी आड या सोसेज अब चीसलटे अदक ई समय नाम उप नोक उप कुछ कुे आवश्यक कुछ उपड़क इच्छ वेड़क इन मीडियम फ्लेम अंज मिनट ना कुक इन नमें बिर्याणी राइस एमुक तरह नोक बिर्याणी सबोल नल री फ्राई सबोल ना रीती ब्रउन कलर आई नमक मैं
ഇനി നെയ്യിലേക്ക് നമുക്ക് അണ്ടിപരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള റൈസിലേക്ക് നമുക്ക് സോസേജിന്റെ അത് ഗ്രേവി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിൾ ഞാൻ ഇതിൽ ഇടുന്നത് ഇത് കഴിക്കുമ്പോൾ കുറച്ച് സ്വീറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ സോസേജ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സർവിംഗ് പ്ലേറ്റിൽ നമുക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ അടിപൊളി സോസേജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് ചെയ്ത സോസേജ് വെച്ചിട്ടുള്ള ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ സോസേജ് വെച്ചിട്ട് ബിരിയാണി നിങ്ങൾ വെച്ച് നോക്കണം. അപ്പൊ നമുക്ക് വേറൊരു ദിവസം കാണാം. അപ്പൊ അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറൊരു ഡിഷുമായിട്ട് വരാം. അതുവരെ ബൈ.